ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിപ്പാൻ, കർത്താവിൻ്റെ കൃപകളെ വർണ്ണിപ്പാൻ, എല്ലാറ്റിലുമുപരി സർവശക്തനായ ദൈവത്തിന് പറയാനുള്ളത് കാതോർക്കുവാൻ ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസവും നമുക്ക് അവസരം തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ശിരസ് നമിച്ച് നന്ദി കരേറ്റി നിങ്ങളെല്ലാവരെയും ഓർത്ത് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ധ്യാനത്തിന്, ചിന്തയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിലെ 33-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33-ൻ്റെ 2-3 വാക്യങ്ങൾ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിച്ചോട്ടെ, നന്നായി വാദ്യം വായിപ്പീൻ. സങ്കീർത്തന പുസ്തകങ്ങളുടെ പ്രത്യേകത മഹാദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും പുകഴ്ത്തുവാനും വാഴ്ത്തുവാനും അസാധാരണമായിരിക്കുന്ന പ്രേരണ നമുക്ക് തരുന്ന പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തന രചയിതാക്കൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചതും അതുതന്നെയാണ്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, ദൈവം സ്തുതികൾക്ക് യോഗ്യനാണ്, സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനാണ്. സർവശക്തനായ, സനാതനനായ, സച്ചിദാനന്ദനായ, സർവകൃപാലുവായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് ആളുകളെ പ്രേരിപ്പിക്കുകയാണ് അനുഭവങ്ങളിൽ നിന്ന്. ദൈവത്തെ പുകഴ്ത്ത്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ ആരാധിക്ക്, മൗനമായിരിക്കാതെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക. ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഈ സ്തുതിക്കാനും പുകഴ്ത്താനൊന്നും പറയേണ്ട കാര്യമില്ല, വേണമെങ്കിൽ സ്തുതിക്കട്ടെ എന്ന്. അങ്ങനെയല്ല, സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രേരണകളാണ്. സ്തുതിപ്പീൻ, ആരാധിപ്പീൻ, ഘോഷിപ്പീൻ, ചെയ്യുവീൻ, ചെയ്യുവീൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക, അതിനൊരു പ്രേരണ തരികയാണ് സങ്കീർത്തനങ്ങൾക്കകത്ത്. 33-ാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ വിലയിരുത്താം. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാനുഷികമായ മലയാളി മനസ്സിനകത്ത് കിടക്കുന്നതനുസരിച്ച് നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം എന്ന് പറയുമ്പോൾ കൈയൊന്ന് ഉയർത്തിയിട്ട് സ്തോത്രം 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 എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് കേട്ടോ, കിന്നരം കൊണ്ട് സ്തോത്രം ചെയ്യുവീൻ. അതെങ്ങനെ കിന്നരം കൊണ്ട് സ്തോത്രം ചെയ്യുന്നത്? എപ്പോഴാ കിന്നരം കൊണ്ട് സ്തോത്രം ചെയ്യേണ്ടി വരുന്നത്? ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ വാഗൊണ്ട് 4 സ്തോത്രം, കർത്താവേ സ്തോത്രം 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 എന്ന് 4 വാക്ക് പറഞ്ഞാൽ സ്തോത്രമായി. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, 33-ാം സങ്കീർത്തനം എഴുതിയ കക്ഷി പറയുന്നത്, വാഗൊണ്ട് സ്തോത്രം പറഞ്ഞിട്ടൊന്നും പുള്ളിക്ക് തൃപ്തിയാകുന്നില്ല. അപ്പോൾ വാഗൊണ്ട് സ്തോത്രം പറഞ്ഞിട്ട് തൃപ്തി വരാത്തത് കൊണ്ടാണ് കിന്നരം കൂടി ഉപയോഗിക്കുന്നത്. എന്തിനാ? ഒച്ച ഉണ്ടാക്കാനല്ല, കിന്നരത്തിൻ്റെ മികവ് കാണിക്കാനല്ല, കിന്നരം വായിക്കാനുള്ള നൈപുണ്യം കാണിക്കാനല്ല. മനസ്സ് നിങ്ങൾ കണ്ടോ വാക്യത്തിനകത്ത്? ദാവീദിൻ്റെ കയ്യിലൊരു കിന്നരം ഇരിക്കുന്നുണ്ട്. ഈ പുള്ളി കിന്നരം വായിക്കാൻ എന്നോട് പിണങ്ങാതിരിക്കുകയാണ് ചില തെളിച്ച് പറയാം. എൻ്റെ മോനെ കിന്നരം വായിക്കാൻ അറിയാം. അപ്പോൾ അവനെയും കൂടി ഒന്ന് മൂല ചേർത്ത് നിർത്താൻ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ക്വയറി കൊണ്ടുപോയി അവൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനല്ലെന്നേ, പിന്നെ നമ്മൾ വിട്ടു പഠിച്ചു അവനും മിടുക്കനാന്ന് കാണിക്കാനല്ല, അല്ലെങ്കിൽ കൊച്ച് പെങ്കൊച്ച് മിടുക്കുകയാണെന്ന് കാണിക്കാനല്ല. അതിപ്പോൾ ഒരു ചാൻസ് കിട്ടുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ വചന പറയുന്നത് കേട്ടോ. എന്തിനാണ് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ കിന്നരം കൂടി ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എൻ്റെ വാഗൊണ്ട് എൻ്റെ ശബ്ദം മുഴുവൻ എടുത്ത് എൻ്റെ തൊണ്ണ പൊട്ടി എൻ്റെ ദൈവം സ്തോത്രം എന്ന് പറഞ്ഞിട്ട് തൃപ്തിയാകുന്നില്ല. തൃപ്തിയാകാത്തത് കൊണ്ടാണ് കിന്നരം കൂടെ ഉപയോഗിക്കുന്നത്. മലയാളികൾ ഏത് കാര്യത്തിനും എന്താ പറയുക, അത് ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും. ഞാൻ എങ്ങനെയാണ് ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഈ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം, ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പോലും ഇഡ്ഡലിയും ദോശയൊക്കെ വീട്ടിലാണെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം, അതിന് സാമ്പാറും ചട്നിയും, അല്ലേ സാമ്പാറും ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം, ഇത് രണ്ടും കൂടി ദോശയ്ക്കും ഇഡ്ഡലിക്കും സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എന്തിനാ സാമ്പാർ മാത്രം പോരെ, പിന്നെ എന്തിനാ ചട്നിയും കൂടി വെച്ചേ?
ഇനി സാമ്പാറും ചട്നി ഇല്ലെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ നാല് ഇഡലി എന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോയാൽ പോരെ. മലയാളികളുടെ ഒരു മനസ്ഥിതിയാണ് ഇത്. സങ്കീർത്തനം മലയാളിക്ക് വേണ്ടി എഴുതിയതല്ലെന്ന് എനിക്കറിയാം. അവരുടെ മനസ്ഥിതിയാണ് എന്ത് ചെയ്താലും ബെസ്റ്റായിരിക്കണം. രണ്ട് ദോശ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചില പഞ്ചാരയും കൂടി മുക്കി തിന്നിട്ട് പോടാ എന്ന് പറഞ്ഞാൽ മതി അമ്മയ്ക്ക്. പക്ഷേ നല്ല അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴത്തേക്കും ദോശയുണ്ടാക്കി അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യോടെ ചേർത്താൽ ബെസ്റ്റായിരിക്കും. ഇനി അതിൻ്റെ കൂടെ സാമ്പാർ അതും പോരാഞ്ഞിട്ട് ചട്നിയും കൂടി. എന്തിനാ, നന്നായി കഴിക്കാൻ, രുചിയോടെ കഴിക്കാൻ. കൊടുക്കുന്നത് ബെസ്റ്റായിരിക്കാൻ. ചില ആളുകൾ വസ്ത്രം ധരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, അവരുടെ വസ്ത്രം ചുമ്മാ 3 മീറ്റർ തുണി മേടിച്ചിട്ട് അതുകൊണ്ടെന്തെങ്കിലും കുരിശിന് കവർ തയ്ക്കും പോലെ തയ്ച്ചിട്ട് ചുരിദാറായിട്ടോ ഷർട്ടായിട്ടിട്ടോ നടന്നാൽ മതി, നടന്നത് മറച്ചാൽ മതിയല്ലോ. പക്ഷെ അതല്ല, ചില ആളുകൾ വസ്ത്രം വാങ്ങിച്ചിട്ട് അത് നല്ല സ്റ്റാർച്ച് മേടിച്ച്, നല്ല വിലയുള്ള സ്റ്റാർച്ച് മേടിച്ച് മുക്കി അത് ഉണക്കി തേച്ച് നല്ല വടി പോലെ കൊണ്ടു കിടക്കും. എന്തിനങ്ങനെ, വസ്ത്രം ധരിക്കുമ്പോൾ കഞ്ഞിയൊന്നും മുക്കിയില്ലെങ്കിലും സ്റ്റാർച്ച് മുക്കിയില്ലെങ്കിലും എത്രയോ പേര് ഇട്ടുകൊണ്ട് കിടക്കുന്നു. പക്ഷെ ചില ആളുകൾ ധരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം നന്നായിരിക്കണം, നല്ല വെണ്ണയായിരിക്കണം, നല്ല വടി പോലെ ഇരിക്കണം. തേച്ച് മിനിക്ക് മറ്റേ തേക്കുമില്ല, തലമുടിയും ചെയ്യില്ല, ഷേവിങ് ചെയ്യില്ല. ഇങ്ങനെ നടക്കുന്നവരൊന്നും കുറ്റം പറയല്ല കേട്ടോ, ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി പറയുക. അപ്പം എന്ത് ചെയ്താലും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളതെന്ന് പറഞ്ഞു വരിക. അപ്പോൾ എന്തിനാണ് സ്തോത്രം ചെയ്യാൻ വാ പോരെ, പിന്നെ കിന്നര എന്തിനാ? ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഉപകാരം ഓർക്കുമ്പോൾ, ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ, 25 വർഷം ദൈവം നടത്തിയത് പുറകോട്ടെന്ന് ഓർക്കുമ്പോൾ, അയ്യോ വാ കൊണ്ട് സ്തോത്രം ചെയ്താൽ പോരാ, കൈ ഒന്ന് കൂട്ടിയടിച്ചാൽ പോരാ, അതുകൊണ്ടാണ് എവിടെന്നെങ്കിലും ഒരു കിന്നരോ ഒരു കിലുക്കോ എന്തെങ്കിലും മേടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അതും കൂടി ഉപയോഗിച്ച് സ്തോത്രം ചെയ്യുക. കേട്ട് അടുത്ത് നോക്കിയേ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. സ്തുതി പാടാൻ ഒരു പാട്ടെടുത്ത് വെച്ച് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്നുള്ള പാട്ട് കൈ കൊട്ടി പാടിയ പോലെ. പക്ഷെ പോരാ, ഇവിടെ 10 കമ്പിയുള്ള വീണാന്ന് പറയുന്നത് കയ്യാന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും, പക്ഷെ അവിടെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് പറയുന്നത്. സ്തുതി പാടാൻ വാ മതി, ഒരു പാട്ടെടുത്ത് വെച്ചങ്ങ് പാടിയാൽ മതി. പക്ഷേ ഇവിടെ ഈ സങ്കീർത്തനം എഴുതിയ പുള്ളി പറയും, എൻ്റെ വാ കൊണ്ട് പാടിയിട്ടും എൻ്റെ ട്യൂൺ എടുത്ത് പാടി എനിക്ക്. അതുകൊണ്ട് 10 കമ്പിയുള്ള വീണ എന്ന് പറയുമ്പോൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഇൻസ്ട്രുമെൻ്റ് കമ്പികളൊക്കെ ഉള്ളതെന്ന് പറയുന്നത് അത് എണ്ണം, കമ്പികളുടെ എണ്ണം കൂടുന്തോറും, സ്ട്രിങ്സിൻ്റെ എണ്ണം കൂടുന്തോറും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശ്രുതി വലുതാണ്, എൻ്റെ വലിപ്പം കൂടുതലാണ്, സാധാരണക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയല്ല. ആ ഏതെങ്കിലും ഒരു ചപ്പളാങ്കോട്ട വായിക്കുന്നത് തെറ്റല്ല കേട്ടോ, ചപ്പളാങ്കോട്ട എടുത്ത് വെച്ചാൽ അങ്ങ് അടിച്ച് പാടാ എന്നല്ല. 10 കമ്പി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഇൻസ്ട്രുമെൻറ്റ്. സാധാരണ 4-5 കമ്പിയേ കാണത്തുള്ളൂ, ഇത് ഇരട്ടി കമ്പികൾ. 10 കമ്പി ഇട്ട വീതിയും നീളവുമുള്ള, ഉപയോഗിച്ചാൽ 4 പേരറിയുന്ന, അങ്ങനെ ദൈവത്തിന് സ്തുതി പാടുവാണെങ്കിൽ ചുമ്മാ ഒരു മൂലയിലിരുന്നുകൊണ്ട് മൂക്കുകൊണ്ട് പാടുമല്ല, 10 കമ്പിയുള്ള വീണ കൊണ്ട് പാടുവീൻ എന്ന് പറയാൻ കാരണം എന്താ, എൻ്റെ ദൈവത്തെ സ്തുതിച്ചാലും സ്തുതിച്ചാലും മതിയാവൂല, അത്രയ്ക്ക് അവൻ സ്തുതികൾക്ക് യോഗ്യനാ. ചെയ്ത നന്മകൾ ഓർത്ത് ആ കടപ്പാടിനാ നമ്മൾ എന്തും തിരിച്ചു കൊടുക്കുന്നത് അല്ലേ, എന്തും തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരാളെ ബഹുമാനിക്കുകയാണ്, നമ്മൾക്ക് ഇങ്ങോട്ട് ചെയ്തതനുസരിച്ചിട്ട് അങ്ങോട്ട് എന്തെങ്കിലും കിടക്കുക. ഇപ്പം നമ്മളെ നാട്ടിലായിരുന്ന സമയത്ത്, പഠിത്തമെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു പരിപാടിയില്ലാതെ നിൽക്കുന്ന സമയത്ത്, നമ്മളെ വിദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊരു വിസ പ്രോസസ്സുകളെല്ലാം നടത്തി തന്നു. ഒരു കമ്പനിയിൽ ചെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്നൊരു വിസ ഒപ്പിച്ച് അതിന് വേണ്ട പൈസ ഇവിടെ അയച്ച് തന്ന് നമുക്ക് നമ്മുടെ ഗതികേടിൻ്റെയും കഷ്ടകാലത്ത് നമുക്ക് എയർ ടിക്കറ്റ് എടുത്ത് തന്ന് നമുക്ക് വസ്ത്രം മേടിക്കാനുള്ള പൈസ പോലും തന്ന് നമുക്ക് പാസ്പോർട്ട് എടുപ്പിച്ച് നമ്മളെ കൊണ്ടുപോയി അവിടെ നല്ല ജോലി കയറ്റി നമുക്ക് അവിടെ താമസ പോലും ഒരുക്കി തന്ന് നമ്മുടെ കൂടെ താമസിപ്പിച്ച് കൂടെ കൊണ്ട് നടന്ന് വളർത്തി അങ്ങനെ നമ്മളാളായി. നമ്മൾ കല്യാണം കഴിച്ച് മെച്ചപ്പെട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ കക്ഷി നാട്ടിലൊരു വീട് പണിയുന്നു. ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മളെ ക്ഷണിച്ചു. അപ്പം നമ്മളോട് ചെയ്തത് എന്താ, ആയുസ് രക്ഷപ്പെടുത്തി. ഇന്നിട്ടിരിക്കുന്ന നന്മ, ഇന്ന് ഈ നാട്ടിൽ കൂടെ ഗ്രാമത്തിലൂടെ കറങ്ങി നടക്കേണ്ട, എന്നെ കൊണ്ടുപോയി ചിറക് പിടിപ്പിച്ച് പറന്ന് കയറത്തക്ക രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യൻ്റെ വീടാ ഇവിടെ ഹൗസ് വാമിങ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഭാര്യയും കൂട്ടി 4 ഗ്ലാസും മേടിച്ചുകൊണ്ടങ്ങ് ചെല്ലുവാണോ? 2 ഗ്ലാസ് മേടിച്ച് കൊടുക്കുന്നത് തെറ്റല്ല, ആണോ?
നമ്മളോട് ചെയ്തതനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ എന്ത് ചെയ്യും, എന്താ മേടിച്ച് കൊടുക്കണ്ടേ, എന്താ കൊടുക്കണ്ടേ. കാരണം അവർ നമ്മളോട് എന്താ ചെയ്ത്, നമ്മുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് നമ്മൾ ഗതികെട്ട് നടന്നപ്പോൾ നമ്മുടെ മോനെ കൊണ്ട് രക്ഷപ്പെടുത്തത് അവൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ കടം മേടിച്ചാലും വേണ്ടില്ല, കൊടുക്കുമ്പോൾ ഒരു വലുതങ്ങ് കൊടുക്കണം, ഒരു മുറി പണിത് കൊടുക്കാം, അങ്ങ് അങ്ങ് പണിത് കൊടുക്കണം. കാരണം അത്രയ്ക്ക് നമ്മളോട് ചെയ്തതാണ്. അന്നേരം ഒരു ഗ്ലാസ്സും മേടിച്ചുകൊണ്ട് പോകുമല്ല വേണ്ടത്, നാല് സ്പൂണും മേടിച്ചുകൊണ്ട് പോകുമല്ല വേണ്ടത്. അങ്ങനെയല്ലേ ഞാൻ മലയാളികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയല്ലേ. അപ്പം ഇങ്ങോട്ടെന്ത് ചെയ്തോ അതിന് തക്കവണ്ണമാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനൊരവസരം കിട്ടുമ്പോൾ. ഓരോ ആരാധനയും ഓരോ സ്തുതിയും ഓരോ പ്രാർത്ഥനയും ഓരോ കൂട്ടായ്മയും, എൻ്റെ ദൈവം എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയ, മരിക്കാനിരുന്ന എന്നെ, തകർന്നു പോയ എന്നെ, ജീവിക്കാൻ സമ്മതിക്കാതെ പിശാചുക്കൾ വേട്ടയാടിക്കൊണ്ട് തേനീച്ച കടന്നൽ കൂടിളങ്ങി വരുന്നത് പോലെ നാല് വശത്തൊന്നും കുത്തി തകർത്തുകൊണ്ടിരുന്ന എന്നെ, തലപൊക്കാൻ സമ്മതിക്കാതിരുന്ന എന്നെ, തലയിൽ കിരീടം വെച്ച് നടക്കുവാൻ ഹോറാബാ ശനദിയാന, അങ്ങനെ മാനിച്ച ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവം വീട് പണിയുമ്പോൾ ഗ്ലാസ് കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. പിന്നെയോ ആ ദൈവത്തെ സ്തുതിക്കാനൊരവസരം കിട്ടിയാൽ, ആ ദൈവത്തെ മാനിക്കാനൊരവസരം കിട്ടിയാൽ, ആ ദൈവത്തെക്കുറിച്ച് പറയാനൊരവസരം കിട്ടിയാൽ പഴങ്കഞ്ഞു കുടിച്ചോലെ ആക്കി കളയരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം ആ മനസ്സ് കണ്ടോ, ഞാനീ അലറിക്കറിയുന്ന എന്തിനാണെന്നറിയാം, ആ ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സ് കണ്ടാൽ നമുക്ക് കുഴപ്പാൻ പറ്റില്ല. ആ വാക്ക് കണ്ടോ, എൻ്റെ വാകൊണ്ട് സ്തോത്രം പറഞ്ഞിട്ട് പോരാ, അതുകൊണ്ട് കിന്നരവും കൂടി ഉപയോഗിച്ച് സ്തോത്രം പറയുക. എൻ്റെ വാകൊണ്ട് സ്തുതി പാടിയിട്ട് പോരാ, അതുകൊണ്ട് 10 കമ്പിയുള്ള വീണ, ആ ഇൻസ്ട്രുമെൻറ്റ് വളരെ റയറാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഇതേ വ്യാഖ്യാന പുസ്തകമൊക്കെ സ്തോത്രം അപ്പുറം ഇരിക്കുന്നുണ്ട്. എന്നെ നോക്കിയിട്ടിരിക്കുന്ന 10 കമ്പി എന്ന് പറഞ്ഞാൽ കൈകൊട്ടിപ്പാടുക എന്നാണ് നമ്മുടെ ഉപദേശിമാർ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞത്. അതല്ല, അവരുടെ നാട്ടിൽ ആ ഇൻസ്ട്രുമെൻറ്റ് വളരെ റയറാണ്, അത് ഉപയോഗിക്കുന്ന ആൾക്കാരും ചുരുക്കമാണ്. അത് ഇച്ചിരി മികച്ചവർക്കും മികവുള്ളവർക്കേ പറ്റുള്ളൂ. പക്ഷേ ഈ മനുഷ്യനിന്ന് പോയി പഠിച്ചു എന്തിനാ, സ്തോത്രം വേദികളിൽ ആളാകാനല്ല, സ്തോത്രം പിണങ്ങരുതേ പിണങ്ങരുതേ, സ്തോത്രം വേദികളിൽ ആളാവാനല്ല. പിന്നെയോ കോൾ ഷീറ്റ് കൃത്യം കണക്ക് പറഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പോൾ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാനും അല്ല സ്തോത്രം, മനസ്സിലായോ. പിന്നെ എന്തിനാ എൻ്റെ തമ്പുരാനെ സ്തുതിക്കുന്ന കാര്യത്തിൽ എനിക്ക് 5 കമ്പി പോരാ, 7 കമ്പി പോരാ, 10 കമ്പി ഉള്ളത് കിട്ടുമെങ്കിൽ അതുകൊണ്ട് സ്തുതിക്കണമെന്ന് പറയാൻ കാരണം എന്താ, അത്രയ്ക്ക് എന്നെ ഉയർത്തി, അത്രയ്ക്ക് എന്നെ മാനിച്ചു, അത്രയ്ക്ക് ഉയർന്ന സ്ഥാനത്തന്നെ നിർത്തിയപ്പോൾ സ്തുതിക്കുന്നത് പോരാ, ആരാധിക്കുന്നത് പോരാ, മഹത്വപ്പെടുത്തുന്നത് പോരാ എന്നൊരു മനസ്സാ മനുഷ്യൻ്റെ അകത്ത് വന്നു. അയാൾ വെപ്രാളം കാണിക്കുക, 10 കമ്പിയുണ്ട്, ഇത് 2 കമ്പിയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് സ്തുതിച്ചാൽ എൻ്റെ ദൈവത്തെ സ്തുതിച്ചാൽ പോരാന്നേ. നിങ്ങൾ 2 കൊണ്ട് ഇരുന്നോ, നിങ്ങൾ 4 കമ്പി കൊണ്ട് ഇരുന്നോ, നിങ്ങൾ 6 കമ്പി കൊണ്ട് ഇരുന്നു, എനിക്ക് പോരാ. എന്നോട് ചെയ്ത ഉപകാരങ്ങൾ എന്നെ കാട്ടിക്കിടന്ന് കൊണ്ടുവന്ന് ഈ സ്ഥാനത്തെത്തിയപ്പോൾ 2 കമ്പി കൊണ്ട് ഉരച്ചോണ്ടിരിക്കാൻ, തേങ്ങ ചരവും പോലെ ചെലവിക്കൊണ്ടിരിക്കാൻ പറ്റിയാലേ, എനിക്ക് 10 കമ്പി കൊണ്ട് സ്തുതിച്ചാലും മതിയാകില്ലെന്ന് മനസ്സ് മനസ്സിലായോ. എൻ്റെ വാക്കുകളൊക്കെ കയറി ഇറങ്ങി വരുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ മനസ്സ് മനസ്സിലായോ. അവസാനത്തെ ഭാഗത്തേക്ക് വരാം കേട്ടോ, അവസാനം എഴുതിയിരിക്കുകയാണ്, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ, നന്നായി വാദ്യം വായിപ്പീൻ. ഈ വാദ്യം വേണമെങ്കിൽ ഉഴപ്പി വായിക്കാം, ചുമ്മാ മനസ്സിവിടെയല്ലാതെ ചുമ്മാ നിന്നുകൊണ്ട് ഉഴപ്പി തല്ലി ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു ആഹ്വാനം പറയടാ, സ്തുതിക്കുന്നത് ഒരു സിനിമാ നടനെയല്ല, സ്തുതിക്കുന്നത് ഒരു അറബിയല്ല, സ്തുതിക്കുന്നത് ഒരു സായിപ്പനെയല്ല, സ്തുതിക്കുന്നത് ജീവൻ തന്ന ദൈവത്യം. നന്നായി സ്തുതിക്കടാ, നന്നായി ആരാധിക്ക്, നന്നായി മഹത്വപ്പെടുത്ത്, നന്നായി. ആ വാക്ക് കണ്ടോ, നന്നായി, സ്കിൽഫുൾ, സ്കിൽഡ്ഫുൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്കിൽഫുൾ സ്തോത്രം. ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ, കഴിവിൻ്റെ പരമാവധി ആ വാക്കിൻ്റെ അർത്ഥം. ആ സ്കിൽ മുഴുവൻ ഉപയോഗിച്ച് അതിൻ്റെ പരമാവധി. കാരണം എന്താ, കഴിവ് മുഴുവൻ ഉപയോഗിക്കേണ്ടത് വേറെ എങ്ങുമല്ല ദൈവത്തെ ആരാധിക്കേണ്ട കാര്യത്തിന്, പൂർണ്ണതയിൽ, പൂർണ്ണതയിൽ. കാരണം അവൻ ചെയ്ത ഉപകാരങ്ങൾ അത്ര വലുതാണ്. നന്നായി, ഞാൻ 4-5 വാക്കുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം പെട്ടെന്ന് കേട്ടോ സ്തോത്രം. ഈ തിമോത്തിയോസിൻ്റെ ലേഖനത്തിനകത്തൊക്കെ പൗലോസ് അപ്പോസ്തലൻ വളർന്നു വരുന്ന തിമോത്തിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളെ വേഗത്തിൽ വായിച്ച് കേൾപ്പിക്കും. 1 തിമോത്തി 3:4, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നന്നായി ഭരിക്കുന്നവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ. അപ്പോൾ സ്വന്തം കുടുംബത്തെ എങ്ങനെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേരയിൽ ഇരുന്നുകൊണ്ട് ആജ്ഞ കൊടുക്കുക എന്നുള്ളതല്ല, കുടുംബത്തെ നന്നായി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭക്തൻ ചുമ്മാ ഒരു വീടുണ്ട്, ആ കൂടെ ഒഴുക്കത്ത് ഒഴുക്കണം, നന്നായി. ആ വാക്ക് കണ്ടോ, നന്നായി സ്തോത്രം. 3:4
ഈ 3:13 എഴുതിയിരിക്കുന്നു. നോക്കി അവിടെ എഴുതിയിരിക്കുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയിൽ സമ്പാദിക്കുന്നു. അപ്പം ശുശ്രൂഷ ചെയ്യുവാണെങ്കിൽ നന്നായി സ്കിൽഫുൾ പൂർണ്ണതയിൽ ചെയ്യണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് നന്നായി ശുശ്രൂഷ ചെയ്യുക. വേറൊരു വാക്യം തിമോത്തിയോസിൻ്റെ ലേഖനം തന്നെ 1 Timothy 5:17 ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇരട അവിടെ കൊച്ചുങ്ങളങ്ങോട്ട് ഓടിയ ചൂരവടിയും കൊണ്ട് ഇരട ഇവിടെ നടക്കത്തില്ലട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സ്തോത്രം എന്താവണ അങ്ങ് 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 വലിയ ഒരു 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 അധികാരിയുടെ മുറയെടുക്കുന്നതല്ല. പിന്നെ എന്താണെന്നറിയാമോ, അവിടെ എഴുതിയിട്ട് നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവനാണ് നന്നായി സഭയെ ഭരിക്കുക എന്ന് പറയുന്നത്. അത് ആഴ്ചയിലൊരിക്കൽ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ അത് നടക്കത്തില്ല, ഞാനിരിക്കുമ്പോൾ ഒക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മീശ ഉപദേശിച്ചവർക്ക് മീശയില്ലല്ലോ, ഇരിക്കുന്നവരല്ല. പിന്നെ എന്താ പറയുക, നല്ല വചനത്തിൽ അധ്വാനിക്കണം, ഉപദേശത്തിൽ അധ്വാനിക്കണം. തിരുവചനത്തിന് മുമ്പിൽ നല്ല പറമ്പ് കിളച്ച് പറിക്കുന്ന പോലെ കിളച്ച് പറിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ദൂത് പുറത്തു വരുന്നത്. ഈ ഇഞ്ചിയും ഇതൊക്കെ ഉണ്ടല്ലോ സ്തോത്രം, മഞ്ഞളൊക്കെ അതിങ്ങനെ നട്ടിട്ട് അതിൻ്റെ അതായത് കെട്ട് അതിൻ്റെ വള്ളി ഇതൊക്കെ കെട്ട് കിടക്കുമ്പോൾ കിളച്ച് പറിക്കുമ്പോഴാണ് കുടഞ്ഞെടുക്കുന്നത്, അതിൻ്റെ അടിയിൽ നിന്ന് മഞ്ഞൾ പൊങ്ങി വരുന്നത്. കിളച്ച് പറിക്കണം, എന്നൊരു വചനം കിളച്ച് മറയ്ക്കുമ്പോഴാണ് ഇതിനകത്ത് നിന്ന് ശരിക്കും മൂല്യമുള്ളത് വിലയേറിയത് പൊങ്ങി വരുന്നത്. അല്ലെങ്കിൽ ആച്ചിൽ സ്തോത്രം ഇങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ കോവയ്ക്കയും പാവലും തൂങ്ങിക്കിടക്കുന്ന പോലെ ഓടിച്ചെന്ന് പറിച്ചെടുക്കുകയല്ല, കിളച്ച് മറയ്ക്കണം. അതിനെ അധ്വാനിക്കണം എന്ന് പറഞ്ഞു വചനത്തിൽ, നന്നായിട്ട് അധ്വാനിക്കണം. ഗലാത്യലേഖനം 5:7 പറയുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. 1 Corinthians 14:17 പറയുന്നു, നന്നായി സ്തോത്രം ചെയ്യുക. അപ്പം ഇവിടെയൊക്കെ നന്നായി വന്നാൽ കണ്ടോ, ഞാൻ 5-6 വാക്യം പറഞ്ഞു, ഞാൻ ചുരുക്കട്ടെ, സമയം അതിക്രമിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായി എന്ത് ചെയ്താലും നന്നായി, ചിരിച്ചാൽ നന്നായി ചിരിക്കണം, സ്തോത്രം പറഞ്ഞാൽ നന്നായി പറയണം. ആരോടെങ്കിലൊക്കെ ഒരു ഫോൺ ചെയ്ത് സംസാരിച്ചാൽ മനസ്സ് തുറന്ന് നന്നായി സംസാരിക്കും, അത് ദൈവമക്കളുടെ ഒരു രീതിയായിരിക്കണം. കുടുംബത്തെ വരെ ഒരു കൂട്ടാനുണ്ടാക്കിയ നന്നായിട്ടുണ്ടാക്കുന്ന ഉഴപ്പി ചെയ്താൽ ജീവിതം പോയി കിട്ടും, എന്ത് ചെയ്താലും നന്നായി, കാരണം നമ്മുടെ രീതി അതാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന കാര്യത്തിൽ ഇതിൽ കൂടുതൽ തെളിവ് വേണോ, നന്നായി നന്നായി. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എത്ര നന്നായി, 10 അല്ല 20 കമ്പിയുള്ള വാദിത്രം കൊണ്ട് അങ്ങേ സ്തുതിച്ചാലും മതിയാവില്ലപ്പാ, അത്രയ്ക്ക് ഞങ്ങളോട് ചെയ്തത് അത്രയ്ക്ക് വലിയ കാര്യമാണ്. ഞങ്ങൾക്കൊരു വീട് തന്നതല്ല, ചെരുപ്പ് മേടിച്ച് തന്നതല്ല, ഞങ്ങളെ നടത്തിയത് ദൈവമാ, ഞങ്ങളെ പുലർത്തിയത് ദൈവമാ. ആ ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന, ആ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കാര്യത്തിൽ ഒട്ടും ഉഴപ്പാനല്ല, നന്നായി വാദ്യം വായിപ്പാൻ, നന്നായി സ്തോത്രം ചെയ്യാൻ, നന്നായി കുടുംബത്തെ ഭരിക്കാൻ, നന്നായി ഓടാൻ, നന്നായി ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ അനുവദിക്കണേ. അതിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് തരണേ, എൻ്റെ മനസ്സ് തരണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.